ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ റാഫ ഭാഗത്ത് ഇസ്രയേൽ നടത്തുന്ന ആക്രമണമാണ് ഏറ്റവും ക്രൂരമായ ആക്രമണം എന്ന് പറയപ്പെടുന്നു ഇസ്രയേലിന്റെ കണക്കനുസരിച്ച് നോർത്തേൺ ഗാസ സദേൺ ഗാസ സെൻട്രൽ ഗാസ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ റാഫ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു എത്തി എന്ന് പറയുന്നതിനേക്കാൾ ഇസ്രയേൽ സൈനികർ എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും ഉത്തമം ഈ സമയത്ത് ഇസ്രയേൽ എയർ സ്ട്രൈക്ക് നടത്തുന്നു ഹമാസിനെതിരെയുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഏർപ്പെടുന്നത് എന്നും പറഞ്ഞ് ഇസ്രയേലിൽ നടത്തുന്ന ഓരോ ആക്രമണവും അതിനപ്പുറം എല്ലാവർക്കും അതൊരു ഷോക്ക് ആയിരിക്കുകയാണ് റാഫ ഭാഗത്തെ ഈ ഒരു ആക്രമണത്തെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ എന്താണ് റാഫ എന്ന റീജിയണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നത് എന്ന് കാണാം വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ റാഫ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിരവധി ജടങ്ങൾ അവിടെ അവിടെയായി കിടക്കുന്നത് കാണാം മാത്രമല്ല കൈയില്ലാത്ത കുറച്ച് പേർ കാലില്ലാത്ത കുറച്ചുപേർ തീവ്രമായി പരിക്കേറ്റവർ ഇങ്ങനെയുള്ള നിരവധി വിവരങ്ങൾ നിരവധി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു ഇത്രയും ക്രൂരമായ ഇതുവരെ കാണാത്ത അത്രയും വേദനാജനകമായ കാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇത് മാത്രമല്ല അവരെ സഹായിക്കാനായി നിരവധി സംഘടനകളുണ്ടല്ലോ റെഡ് ക്രോസ് സൊസൈറ്റി ആയിക്കോട്ടെ യു എൻ ആർ ഡബ്ല്യു എ ആയിക്കോട്ടെ ഇങ്ങനെ നിരവധി സംഘടനകളുണ്ട് അവരെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് നോക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവിടെ ഉള്ളത് ഇസ്രയേൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളെയും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അടുത്തത് ഈജിപ്ത് ട്രംപ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അബ്രഹാം അക്കൗണ്ട്സ് എന്ന ഒരു എഗ്രിമെന്റ് ഈ ഒരു എഗ്രിമെന്റ് എന്നത് എത്ര വലിയ എത്ര വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമായാലും ശരി ഇപ്പോൾ ഇസ്രയേൽ റാഫാ ഭാഗത്ത് നടത്തുന്ന ഈ ഒരു അറ്റാക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു എഗ്രിമെന്റിൽ നിന്നും പുറത്തു വരുമെന്ന് ഈജിപ്ത് അറിയിച്ചിരിക്കുന്നു ഈജിപ്ത് ഇങ്ങനെ ഒരു അറിയിപ്പ് പുറത്തുവിട്ടതിന്റെ പ്രധാന കാരണം തന്നെ റാഫ ഭാഗത്ത് അത്രത്തോളം അറ്റാക്ക് നടക്കുന്നു എന്നതാണ് സാധാരണ നമ്മൾ കേൾക്കുന്ന എല്ലാ വാർത്തകളും ക്രൂരമായ വാർത്തകൾ തന്നെയാണ് ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് അങ്ങനെ കേട്ടു കേട്ട് ഒരു സൈക്കോ നമ്മുടെ ഉള്ളിലേക്ക് വളർന്നു എന്ന് തന്നെ പറയാം ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ വാർത്തയായി കരുതി അതങ്ങ് നിർത്തും എന്നാൽ ക്രൂരമായ രീതിയിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രൂരമായ രീതിയിൽ ഏത് രീതിയിലാണെന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കും അതേപോലെ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിന് ഇരുപത്തി അയ്യായിരം മുതൽ ഇരുപത്തി ഏഴായിരം പേരാണ് റാഫ ഭാഗത്ത് ഇപ്പോൾ ജീവിക്കുന്നത് സോ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ഇരുപത്തി അയ്യായിരം പേർ താമസിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഒരു ചെറിയ ബോംബ് വിക്ഷേപിച്ചാൽ പോലും അവിടെ എത്ര പേർ മരണപ്പെടും എത്ര പേർക്ക് തീവ്രമായ പരിക്കുണ്ടാകും എത്ര പേർ ഇതുപോലെ ബാധിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ് സോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഭാഗമായി മാറിയിരിക്കുകയാണ് റാഫ എന്ന എന്നറിയച്ചൻ അവിടെയും ഇസ്രേൽ വ്യോമാക്രമണം നടത്തുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഏകദേശം നൂറ്റി അറുപത്തി നാല് പേർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവിടെ എത്ര പേർ കൊല്ലപ്പെടുന്നു എന്നതല്ല ഞങ്ങളുടെ പ്രശ്നം അവിടെ ഹമാസിനെ നശിപ്പിക്കണം അവിടെയുള്ള ഹമാസിനെ നശിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ജനങ്ങളെ പുറത്താക്കുന്ന പ്രവൃത്തിയിലും ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഇസ്രയേൽ പറയുന്നു ഇത്രയും ജനങ്ങളെ ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് ഇസ്രയേൽ പറയുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഈ ജനങ്ങളെല്ലാം കൊല്ലപ്പെടുന്നു എന്ന സത്യവും ഇസ്രയേൽ വെക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ അവിടെയുള്ള മാധ്യമങ്ങൾ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ റാഫ എന്ന റീജിയണിൽ ഇരുപത്തി അയ്യായിരം മുതൽ ഇരുപത്തി ഏഴായിരം ജനങ്ങളാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ പുറം ലോകം ഇതിനെക്കുറിച്ച് ദീർഘമായി ചിന്തിക്കാൻ ആരംഭിക്കും ഇതൊന്നും കൃത്യമായി പുറത്തു പറയില്ല അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്തോ വലിയ സംഭവം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത് എന്നാൽ ഇത്രത്തോളം പ്രശ്നം നടക്കുന്നുണ്ട് ഇത്ര പേർ മരണപ്പെടുന്നു എന്ന കൃത്യമായ കണക്ക് പുറത്തു പറയുമ്പോഴാണ് ഓരോ ജനങ്ങൾക്കും അതിൻ്റെതായ ചോദ്യങ്ങൾ ഉണ്ടാവും റാഫേൽ നടക്കുന്ന ഇസ്രയേലിന്റെ ഈ ഒരു അറ്റാക്ക് മാത്രമല്ല ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭാഗത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായം പല രാജ്യങ്ങളിൽ നിന്നുമെല്ലാം പോയിട്ടുണ്ടായിരുന്നല്ലോ ഇതെല്ലാം ഇസ്രയേലിന്റെ പോർട്ടിൽ ഇസ്രയേൽ തന്നെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ഇതിനിടയിൽ യു എൻ ആർ ഡബ്ല്യു എന്ന സംഘടനയുടെ ചീഫ് റിസൈൻ ചെയ്യണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം കാരണം യു എൻ ആർ ഡബ്ല്യു എയിലെ ചില എംപ്ലോയീസ് ഒക്ടോബർ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ ഇസ്രയേലിൽ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയപ്പോൾ ഹമാസിന് സപ്പോർട്ടായി നിന്നു അല്ലെങ്കിൽ അവരുടെ വാഹനം ഹമാസിന് അനുകൂലമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആരോപണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു അതിന്റെ തെളിവുകളും ഇസ്രയേലിന്റെ ഭാഗത്തുണ്ട് എന്നാണ് അവർ പറയുന്നത് സോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് യു എൻ ആർ ഡബ്ല്യു എന്ന സംഘടനയെ തന്നെ ബ്ലോക്ക് ചെയ്യണമെന്നും പറഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങൾ യു എൻ ആർ ഡബ്ല്യു എക്ക് കൊടുക്കുന്ന ഫണ്ടൊക്കെയും സ്റ്റോപ്പ് ചെയ്ത കാര്യം നമുക്കറിയാം സോ യൂറോപ്യ യൂണിയനിലെ തന്നെ ഒരു ലീഡർ പറയുന്നുണ്ട് യു എൻ ആർ ഡബ്ല്യു എന്ന സംഘടനയെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു സംഘടനയ്ക്കും പറ്റില്ല അവർക്ക് ആവശ്യമായ പണം കൊടുക്കണം അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ അവർക്ക് കുടിയേറ്റക്കാരെയോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആയവരെയോ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും വേണം സോ ഇതെല്ലാം നിങ്ങൾ അനുവദിക്കണം എന്ന ഒരു റിക്വസ്റ്റ് യൂറോപ്യൻ യൂണിയനിലെ ആ ലീഡർ കൊടുത്തിരിക്കുന്നു അടുത്തതായി വന്ന ഒരു അപ്ഡേറ്റ് മാർക്ക് റുഫല്ലോ ഇത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാർവൽ ഹൽക്കായി അഭിനയിച്ച ഒരാളാണ് ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഗാസാഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു യുദ്ധം ഒരു സീസ് ഫയറിലേക്ക് നീങ്ങണം അതല്ലെങ്കിൽ ലോഹം ഏറ്റവും വലിയ നാശനഷ്ടം കാണേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം കൊടുത്തത് ഇറാഖ് കുർദിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഗാസ ഭാഗത്ത് നടക്കുന്ന ഈ യുദ്ധം ഡീപ്ലി ട്രബിളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു ലോകരാജ്യങ്ങളെ മാത്രമല്ല ഈ യുദ്ധം നശിപ്പിച്ചു ഓരോ മനുഷ്യരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേലിന്റെ കുടിയേറ്റക്കാർ അതായത് ഇസ്രയേൽ ഭരണകൂടത്താൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് വെസ്റ്റ് ബാങ്കിലൊക്കെ കെട്ടിടങ്ങൾ നിർമ്മിക്കും ഈ കെട്ടിടത്തിൽ ഇസ്രയേലിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരെ കൊണ്ടുപോയി താമസിപ്പിക്കും ഇസ്രയേലിലുള്ള ജൂതരെ കൊണ്ടുപോയി താമസിപ്പിക്കും ഓൾറെഡി അവിടെ പാലസ്തീനിയൻസ് ഉണ്ടാകും ഈ പാലസ്തീനിയൻസിനെതിരെ ഒരു ഗാങ്സ്റ്റർ പോലെ രൂപപ്പെടും ജൂതർ എന്ത് ചെയ്യും ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ഇവിടെ നിന്നും നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെയാകും പിന്നീട് ജൂതർ ഒരു കൂട്ടമായി മാറും പാലസ്തീനിയൻസ് മറ്റൊരു കൂട്ടമായി മാറും പിന്നീട് അവിടെ ഒരു കുടിയേറ്റ പ്രശ്നം ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഇതുപോലെ കുടിയേറി പാർത്ത അഞ്ചു പേർക്കെതിരെ കെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതെങ്ങനെ യു കെ ഇസ്രായേലിന്റെ ജൂതർക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും യെസ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂറിൽ അഞ്ചു പേർക്കെങ്കിലും ശിക്ഷ വിധിക്കണ്ടേ പേരും ചെയ്യുന്നത് തെറ്റു തന്നെയാണ് നൂറിൽ അഞ്ചു പേരെയെങ്കിലും ശിക്ഷിക്കണമല്ലോ അങ്ങനെ ഈ അഞ്ചു പേർക്കെതിരെ യു കെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു യു കെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന പാലസ്തീനിയൻസിനെതിരെ നിങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നു കല്ലുകൾ വലിച്ചെറിയുന്നു ഇതൊന്നും ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെയുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന നിങ്ങൾക്കെതിരെ ഞങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഈ അഞ്ചു പേർക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു കെ ഇത് തീർച്ചയായും ഇസ്രായേലിനെ ദേഷ്യപ്പെടുത്താം ഇനി യു കെക്കെതിരായി ഇസ്രയേൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ യു കെക്കെതിരായി അമേരിക്ക എങ്ങനെ ഇസ്രയേൽ തിരിക്കാൻ പോകുന്നു എന്നതൊക്കെയും കാത്തിരുന്ന് തന്നെ കാണാം അടുത്തത് മ്യൂണിച്ച് എന്ന സ്ഥലത്ത് വെച്ച് നടക്കാൻ പോകുന്ന സമാധാന ചർച്ച ഈ ഒരു സമാധാന ചർച്ചയിൽ ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനി ഒരു ചർച്ചയിലും ഇതിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റും മ്യൂണിച്ച് ജർമ്മനിയിൽ വെച്ച് നടത്താൻ പോകുന്ന സമാധാന ചർച്ചയിൽ കിങ് ഓഫ് ജോർദാൻ പ്രസിഡന്റ് ഓഫ് എമർ ലബനിലെ പ്രൈം മിനിസ്റ്റർ ഇറാഖ് ഖത്തർ സൗദി അറേബ്യ ഒമാൻ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഇവരെല്ലാം മ്യൂണിച്ചിലേക്ക് പോകാൻ പോകുന്നു മ്യൂണിച്ചിൽ പോയതിനു ശേഷം ഗാസയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അത് എങ്ങനെ നിർത്താം ഈ യുദ്ധം അവസാനിപ്പിക്കാനായി പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കൽ എന്തെങ്കിലും പദ്ധതിയുണ്ടോ അവരുടെ ഭാവി പരിപാടി എന്ത് ഇതൊക്കെയും ചർച്ച ചെയ്യാൻ പോകുന്നു ഈ പ്രശ്നം കാരണം ഇസ്ലാമിക് എക്സ്ട്രീമിസം വളർന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെതിരെ ഇസ്ലാമോ ഫോബിയയും വളർന്നു സോ ഇത് രണ്ടും എങ്ങനെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം എല്ലാവരും ചേർന്ന് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും പറഞ്ഞ് ചർച്ച ചെയ്യാൻ പോകുന്നു സോ മ്യൂനച്ചിൽ വെച്ച് നടക്കാൻ പോകുന്ന ഈ ഒരു സമാധാന ചർച്ചയിൽ ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിന് എന്തെങ്കിലും തീരുമാനമാകുമോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും ആരംഭിച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ലത് കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നതിന് ശേഷവും റാഫ എന്ന റീജ്യണിൽ എയർ സ്ട്രൈക്ക് നടത്തുന്നു ഇനിയും വലിയ രീതിയിലുള്ള എയർ സ്ട്രൈക്ക് നടത്താൻ പോകുന്നു എന്ന് പറയുന്നു ഈ എയർ സ്ട്രൈക്ക് കഴിഞ്ഞാൽ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് റാഫ എന്ന റീജിയണിൽ നിരവധി ടണൽസ് ഉണ്ട് ആ ടണൽസിലേക്ക് ഫ്ലഡ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഈ ടണലുകൾ വഴിയാണ് ഈജിപ്തിൽ നിന്നും ഹമാസന് ആവശ്യമായ ആയുധങ്ങൾ വരുന്നത് എന്ന ആരോപണവും ഇസ്രേൽ ഉയർത്തുന്നുണ്ട് സോ അതിനെതിരെയാണ് ഈ ടണലുകളിലെല്ലാം ഫ്ലഡ് നിറയ്ക്കാൻ പോകുന്നത് എന്ന അറിയിപ്പാണ് ഇസ്രയേൽ പുറത്തുവിടുന്നത് അടുത്തത് യു കെ ഫോറിൻ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ ി എന്നാണ് അതായത് ഇസ്രയേലിന്റെ റീജിയന്റെ ആക്രമണം നിർത്തുക അതിനുശേഷം സീരിയസ് ആയി ഈ പ്രശ്നം നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണോ എന്ന രീതിയിൽ ആലോചിക്കൂ എന്ന് യൂറോപ്യ യൂണിയൻ ഐക്യരാഷ്ട്ര സഭയുടെ ഫോറിൻ അഫേഴ്സ് ചീഫ് വരെ പറഞ്ഞു കഴിഞ്ഞു യു എൻ ആർ ഡബ്ല്യു എക്കും അപ്പുറം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നതാണ് സോ ഇസ്രയേലിന്റെ ഈ ഒരു ആക്രമണം അതിരി കടന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാം എവിടെ പോയി അവസാനിപ്പിക്കുമെന്നത് അറിയില്ല നോക്കാം ഇനിയും എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വരാൻ പോകുന്നത് എന്ന് ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റായി ചേർക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം